നമസ്കാരം എല്ലാവർക്കും. ജ്യൂസ് പള്ളിക്കുന്നതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പണി എന്ന് വെച്ചാല് ഇതുവരെ ഓടുന്നതായിട്ട് നമ്മുടെ മുമ്പിൽ വണ്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ കാലത്തൊക്കെ കിടക്കുന്ന നിറയെ ബസ്സുകളായിരുന്നു, നമ്മുടെ ബസ് ഇടുന്ന സ്ഥലമാണ്. അപ്പൊ ഇന്ന് നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ച് കഴുകാന്ന് വിചാരിച്ചില്ല, കഴുകി കുറച്ച് ദിവസമായില്ല. അപ്പൊ ഇവിടെ കഴുകാൻ സ്ഥലമാണ്, നമ്മൾ എന്തായാലും പാർക്കിങ്ങിന് 80 രൂപ കൊടുക്കുന്നുണ്ട് പിന്നെ. ഇപ്പൊ തൊട്ടടുത്ത് തന്നെ അവിടെ നിന്നാണോ, അതാ ഈ ബസ് എടുക്കണല്ലോ, ഈ ബസ് എടുക്കുന്നതിന്റെ അപ്പുറത്താണ് വെള്ളം എടുക്കാൻ സ്ഥലം. അപ്പൊ അവിടുന്ന് അവിടുന്നല്ല, ഇവിടുന്ന് ഇത് കണ്ട് ആ ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിൽ തന്നെ വെള്ളം എടുക്കാൻ സ്ഥലം. അപ്പോൾ അവിടുന്ന് എടുത്ത് വണ്ടി മൊത്തം ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടിട്ട് കഴിയാം. എന്തായാലും നമ്മൾ പാർക്കിങ്ങിലൂടെ 80 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മുതലാകില്ല. ഇവിടെയൊക്കെ നിറയെ ബസ്സായിരുന്നു, ഒക്കെ പോയതാണ്, നേരം വെളുത്തപ്പോൾ എല്ലാം പോയതാണ്. അപ്പോൾ വെയിലായി തുടങ്ങി. അപ്പോൾ ഇത്ര നേരം ബസ്സുകളൊക്കെ കഴുകായിരുന്നു, അതാണ് ഞാൻ കഴുകാതിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവരൊക്കെ തിരക്ക് കഴിഞ്ഞ് ഇനിയപ്പോൾ നമുക്ക് കഴുകാമെന്ന് വെച്ചിട്ടാണ്. ഇങ്ങനെ നമ്മൾ ഉള്ളൊക്കെ അടിച്ച് തുടച്ച് ക്ലീനാക്കിയല്ല, തുടച്ചെടുത്തു. ഇനിയിപ്പോൾ തുടയ്ക്കണം, അടിച്ചെടുത്തു, ഇനി തുടയ്ക്കണം. ഇവിടെയൊക്കെ കണ്ടോ, ശരി, ഇനി തുടയ്ക്കണം. അന്ന് നമ്മൾ കഴുകിയതാ, പിന്നെ കഴുകിയിട്ട് ഇതുവരെ. അപ്പം നമ്മളിനി കഴുകൽ തുടങ്ങട്ടെ വണ്ടി. പരിപാടി എല്ലാം കഴിഞ്ഞ് ഇവിടെ തോന്നുന്നത് വേണം വെള്ളം എടുത്തിട്ട് പോവാൻ. ഞാൻ ആ മറ്റേ ഇതാക്കണ ബസ് കാരണം ബക്കറ്റ് വെച്ചാൽ ബക്കറ്റ് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഇവിടെ നിന്നാണ് വെള്ളം എടുക്കേണ്ടത്. ഇത്ര അടുത്തായി കാരണം കഴുകാന്ന് വെച്ചേ. നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റാക്കി, ഇനി പരിപാടി തുടങ്ങട്ടെ കേട്ടോ. ചുറ്റുപാടി തുടങ്ങട്ടെ ഇനി. അങ്ങനെ നമ്മുടെ കഴുക്കലൊക്കെ ഏറെക്കുറെ കഴുകി. ക്യാബിൻ്റെ ഈ സൈഡ് മാത്രമേ കഴുകാത്തുള്ളൂ, ഈ സൈഡ് ബോഡി ഈ സൈഡ് മൊത്തം കഴുകി, ഫ്രണ്ടും കഴുകി. ഫ്രണ്ട് ഗ്ലാസ് കഴുകിയിട്ടില്ല, ഗ്ലാസ് ലാസ്റ്റ് പേപ്പറിട്ട് ഉറക്കി വെച്ചാൽ. ഗ്ലാസ് ഈ തുണിയിട്ട് കഴുകിയാലേ പണി കിട്ടും ചിലപ്പോൾ. നമ്മുടെ നല്ല തുറത്തും കൂടി ഇല്ല എൻ്റെ കയ്യിൽ, എൻ്റെ ആകെയുള്ളൊരു തുറത്ത് നല്ലതുള്ളൂ. അതുകൊണ്ടോ ഈ സൈഡ് രണ്ട് സൈഡും കഴുകി കഴിഞ്ഞു, കഴുകി ബോഡിയും കഴുകി സൈഡും കഴുകി പുറവും കഴുകി അടിപൊളിയായിരിക്കും. മൊത്തം കഴുകി ഇവിടെ കഴുകിയ കഴിഞ്ഞാൽ എൻ്റെ കുട്ടീനെ കഴുകി നമ്മൾ വയ്യണ്ടേ, കുഴപ്പമില്ല. നമ്മൾ ആദ്യം ചെയ്യണം പണിയൊന്നുമല്ലേ. ഇവിടെ പിന്നെ സൗകര്യം ചെല്ലേ, വെള്ളം കൊടുക്കുന്നുണ്ട്, അല്ല 80 രൂപ എന്തായാലും പാർക്കിങ്ങിന് കൊടുക്കണം. അപ്പോൾ തൊട്ടടുത്ത് വെള്ളം ഒരിക്കുന്നു, ഞാൻ കാലത്തെ ബസ്സുകാർ കഴുകണം കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ കഴുകാമെന്ന് ഞാനും വിചാരിച്ചു, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന ബീഹാനെങ്കിൽ വെള്ളം കോരി എടുക്കണ്ടേ. അപ്പോൾ ഇത് ഇത്രയും കഴിഞ്ഞ്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട അടുത്ത പണി എന്ന് വെച്ചാൽ, നമ്മുടെ അടുക്കള ഒന്ന് തുറന്നു നോക്കാം. ഇതുവരെ ഞാൻ തുറന്നിട്ടില്ല. അടുക്കള എങ്ങനെ ഭക്ഷണം വെക്കാനുള്ള സെറ്റപ്പാണോ നോക്കി, ഇനി വൃത്തിയാക്കാണെങ്കിൽ അതുകൂടെ ഒന്ന് വൃത്തിയാക്കാൻ. നമ്മളങ്ങനെ നമ്മുടെ കുട്ടീനെ കഴുകി ഫ്രണ്ടും ബേക്കും എല്ലാം കഴുകി സെറ്റപ്പാക്കി വയ്യാണ്ടേ. ഞാൻ മറ്റേ ബക്കറ്റ് ഈ ബസ്സിൽ നിന്ന് എടുത്താട്ടാ, ബസ്സിൽ നിന്ന് ബക്കറ്റ് എടുത്താ അതുകൊണ്ട് കൊടുത്തിയേ. ഇനി നമ്മളൊന്ന് കുളിക്കണം. ഉണ്ടോ ഉള്ളൊക്കെ നോക്കിയാൽ തോട്ടച്ചല കിട്ടുകാച്ചി എടുത്തിട്ടുണ്ടോ ഉള്ളൊക്കെ. വണ്ടിയുടെ ഉള്ള എപ്പോഴും പുറം വൃത്തിയിലും ഉള്ള എപ്പോഴും വൃത്തിയില്ല, അതാണ് അതിൻ്റെ ഐശ്വര്യം. സൈഡൊക്കെ അടിപൊളിയാക്കി എടുത്തുമ്പോൾ ഈ സൈഡും മൊത്തം തുടച്ച്. ഇനി ഉള്ളിൽ ഗ്ലാസ്, ഉള്ളിലെ ഗ്ലാസ് കഴുകാണ്ട് തുടയ്ക്കാതെ തുടയ്ക്കാണ്ട്. അത് പിന്നെ കഴിഞ്ഞിട്ടെല്ലാം കഴിഞ്ഞ് തുടയ്ക്കാം. ഇനി ഞാൻ പോയി ഒന്ന് കുളിക്കട്ടെ. ഇത്തിരി പണി കിട്ടി. ഇപ്പോൾ ലാസ്റ്റത്തെ കഴുകി എടുക്കണം ഫ്രണ്ട് കൈയുണ്ട്, കൈ ആ സൈഡിൽ തകിടുമ്പോൾ കൊണ്ട് കീറി എന്നുണ്ടോ. ലാസ്റ്റ് കഴിയപ്പോൾ കിട്ടിയ പണിയാണ് നന്നായിട്ട് ഗ്യാപ്പായി കീറിയത്. നല്ല വേദനയുണ്ട്. എന്തായാലും ഒരു ഭാഗ്യമുള്ള എന്താണെന്ന് വെച്ചാൽ കഴുകി കഴിഞ്ഞപ്പോഴാണ് പറ്റിയത്. ഇനി ഞാൻ പോയി കുളിക്കട്ടെ കേട്ടോ. അടിപൊളിയായിട്ട് എൻ്റെ കുട്ടീനെ കുളിപ്പിച്ചു, ഞാനും കുളിച്ചു, എൻ്റെ ഡ്രസ്സൊക്കെ അലക്കിട്ടു. ഇപ്പോൾ നമുക്ക് ഇന്നെന്തായാലും ലോഡാവില്ല, അപ്പോൾ ഉറപ്പായി കാരണ കാലത്ത് നമ്മളങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ അടിപൊളിയായി, എൻ്റെ കുട്ടീനെ കുളിപ്പിച്ച് എൻ്റെ സുത്തരിയായി. ഉള്ളൊക്കെ തുടച്ച് സെറ്റപ്പാക്കി, എൻ്റെ ഗ്ലാസും സൈഡും ഒക്കെ തുടച്ച് സെറ്റപ്പാക്കി എടുത്തു. അടിയൊക്കെ നോക്കിയാൽ എന്തൊക്കെ, ഇനി രണ്ട് മാറ്റ് മേടിക്കാൻ വേണ്ടിക്ക്, എൻ്റെ മാറ്റൊക്കെ മേടിച്ചാൽ. ഇത് മാറ്റൊന്നും ഇല്ലാത്ത കാരണം ഇതിങ്ങനെ ഈ അടിയിൽ ഇങ്ങനെ ചെളി പിടിക്കുന്നത്. എൻ്റെ അടിയൊക്കെ തുടച്ച് നല്ല സൂപ്പറാക്കി. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പോയി കഴിക്കട്ടെ കേട്ടോ. ഇതാണ് കൈ പൊളിഞ്ഞത് കണ്ടോ, ഇതാണ് കൈ പൊളിഞ്ഞത്. നല്ല വേദനയുണ്ട് കൈ പൊളിഞ്ഞതിന്. നമ്മൾ കഴുകി എല്ലാം സെറ്റപ്പാക്കി എല്ലാ ലുക്ക്. ഇപ്പോൾ നല്ല വെയിലത്തിറക്കാണ് ഉള്ളും വേഗം ഉണങ്ങിയോളും. എന്താ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ ഭക്ഷണം കഴിക്കാൻ പോട്ടെ. എന്തായാലും തൊട്ടടുത്ത് തന്നെ ഉണ്ട്, മുമ്പിൽ തന്നെ ഉണ്ട്. എന്തായാലും ഇനി കഴിക്കാം. ഇതൊരു നല്ലൊരു അടിപൊളി പാർക്കിങ് ആട്ടാ, നമുക്ക് കുളിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വേണ്ട വണ്ടികൾ എടുക്കണണ്ട. ഇതൊന്നും അല്ല, നേരെ രാത്രി നമ്മൾ ഇവിടെയൊക്കെ ബസ്സുകൾ നിറയും. ഇന്നിപ്പോൾ ഈ രണ്ട് ബസ് ഓടാതെ ഇറക്കണോ, ഇതെല്ലാം ബസ്സുകൾ നിറയും. പിന്നെ നാളെ എന്തെങ്കിലും ലോഡാവുള്ളൂ. ഞാൻ ഇന്നലെ വന്നപ്പോൾ വണ്ടി ഇവിടെ ഇടാന്ന് വിചാരിച്ചു, പക്ഷേ ഇവിടെ ഇടാൻ എന്തായാലും ഭാഗ്യമായി. ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. എന്താ ഇത് വർഷമായില്ല,
ഞാൻ വന്നാലും കഴിക്കട്ടെ. ലൈവല്ല ഇത് എടുത്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്തിട്ടുള്ളൂ. ഏതാ വണ്ടി? ആ ആയിക്കോട്ടെ, അവരുടെ വണ്ടി നമ്മുടെ ചാനലിലെ വീഡിയോയിൽ ഒന്ന് കാണിക്കാം. സബ്സ്ക്രൈബർമാരാണ്, അകത്തുണ്ട്. ഇത് രണ്ടാണ് അവരുടെ വണ്ടി. തൃശ്ശൂർ തന്നെ ഉണ്ടോ? തൃശ്ശൂരുകാരെ ഭക്ഷണമൊക്കെ ഞാൻ പയ്യന്നിട്ട് കഴിക്കട്ടെ. ആ വയ്യാണ്ട് കാരണം കയ്യ് നല്ല വേണ്ടപ്പോ. തൃശ്ശൂരുകാരെ തന്നെ കേട്ടാ. ഞാന് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു മറ്റേ ഷോപ്പിൽ കയറിട്ട് ഒന്ന് താടി ഒന്ന് ഇതായി. കാരണം മൂന്ന് ദിവസമല്ലേ കുളിച്ചിട്ട്, കുളിക്കാത്ത കാരണം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അത് കാരണം അവിടെ കയറി ഇങ്ങനെ ചെയ്യണം. പരിപാടിയെല്ലാം കഴിഞ്ഞു, പരിപാടിയെല്ലാം ഒന്ന് വെളുപ്പിക്കുക, വെളുപ്പിക്കുക എല്ലാ കടലും കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ വണ്ടി കിടക്കുന്നതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു കടയിൽ നമ്മുടെ ചാരണ കടയിൽ കയറിട്ട് കരം വെച്ച് ചെന്നിരിക്കുക. ഷേവിങ് എല്ലാം കഴിഞ്ഞു കേട്ടോ, പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഇതൊക്കെയാ വെള്ളമൊക്കെ അഞ്ചില്ല കര കഴിഞ്ഞു വിട്ട് എനിക്ക് പോവാ. സംഭവം കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇത് കഴിച്ച് അങ്ങനെ മുടി മറ്റേ ഷേവിങ് കഴിഞ്ഞു കേട്ടോ, പരിപാടി കഴിഞ്ഞു. അടിപൊളി ഷേവിങ് സ്ഥിരാക്കണല്ലോ കേട്ടോ. കരയ്ക്ക് ഇവിടെ താടി വരാൻ വേണ്ടിയിട്ടാണ് ഉള്ള പണികളത്. കള്ളാന്ന് എത്രയാ മതി, ഇതാണ് ചെയ്ത് തരുന്ന ആളുണ്ടോ, ആള് നല്ല അടിപൊളി അടിച്ച് തിന്നു. അപ്പൊ ഞങ്ങൾ പോട്ടെ. ഇതാണ് നമ്മ മുടി വെട്ടി കട കേട്ടോ. അല്ല മുടിയല്ല, താടി ഷേവ് ചെയ്ത കേട്ടോ. വേണി ഹെയർ ഡ്രസ്, അതായത് നമ്മുടെ വണ്ടി കിടക്കാൻ്റെ പാർക്കിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ്, പാർക്കിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലോർദ് ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ ഉണ്ടോ, ലോർദ് ഹോസ്പിറ്റല് അതിൻ്റെ സൈഡിൽ. കുഴപ്പമൊന്നുമില്ല, വലിയ റേറ്റും കാര്യമൊന്നും പറയാനില്ല. ഒരു ഷേവ് ചെയ്ത റേറ്റ് കാര്യം പറയാനില്ല എന്ന് പറയണ്ട. 80 രൂപ മേടിച്ചു. അതിപ്പോൾ കൂടുതലാണോ കുറവാണോ എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊന്നും അത്ര മേടിക്കാറില്ല. ഞങ്ങളുടെ നാട്ടിൽ മുടി വെട്ടി ഷേവ് ചെയ്താൽ 150 രൂപ മേടിക്കാറ്. ഇവിടെ ഇപ്പം മുടി വേണം, ഷേവ് ചെയ്യാൻ മാത്രം 80 രൂപ മേടിച്ചു. എന്തായാലും ആവട്ടെ, വന്നിടിച്ചു കൊല്ലാനാ പറഞ്ഞ. ഇത് കണ്ടോ, നമ്മളെ ഈ സാധനം മേടിച്ചെന്നറിയാം. ഞാൻ വിട്ടുപോയ കേസാണ് ഇത് മേടിച്ചെന്നറിയാം. സാധനം കൊണ്ടൊന്ന് വണ്ടിക്കത് കത്തിച്ച് വെക്കാനാ. കാരണം വണ്ടി കഴുകി, അപ്പോൾ വണ്ടിക്കത് കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടാവും. സ്മെല്ലൊക്കെ പോകാൻ വേണ്ടി നമ്മൾ ചെയ്യണം പണിയാണ്. അത് നമുക്ക് കാണണ്ട. നീ നമ്മൾ വണ്ടിക്കത് ചെന്നിട്ട് ഈ രണ്ട് തിരി ഇപ്പോൾ കത്തും, മൊത്തം കത്തും. ഇപ്പം ഒരു അവിടെ ചെല്ലാം അത് കത്തിച്ച് വെക്കുക, എന്നിട്ട് ഗ്ലാസ്സൊക്കെ ആണ് കയറ്റിടുക. കാരണം മറ്റേ വണ്ടിക്കകത്ത് എന്തെല്ലാം സ്മെല്ലും കയറലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ സ്ഥിരയിൽ പോകണ കാരണം എനിക്കത് മനസ്സിലാവില്ല. പുറത്തുനിന്ന് ഒരാൾക്കാർ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കത് വണ്ടിക്കത്ത് ഇതിൻ്റെ മണം വണ്ടിക്കത്ത് തന്നെ ഉണ്ടാവും. അല്ല അതേ കേട്ടക്കണ നമ്മുടെ കുട്ടി അടിയിൽ. അങ്ങനെ നമ്മൾ വണ്ടിയുടെ അടുത്തെത്തിട്ടാ. ഇനിയിപ്പോൾ അത് ഇനി ഇത് കത്തിക്കട്ടെ, ഈ സാധനം അങ്ങോട്ട് കത്തിച്ച് വെക്കുക. അപ്പം നമ്മൾ ഇവിടെ ചെയ്തുകിട്ടാണോ സാധനം കുത്തി. പേപ്പർ ഇട്ടെ, പേപ്പർ ഇട്ടെന്ന് കാര്യത്തിൽ ഈ പുക താഴത്തേക്ക് വല്ല അപ്പം അതായത് ചാരം താഴത്തേക്ക് വീഴുമ്പോൾ ഇവിടെ വീഴാഴിക്കണ്ടേ. അപ്പോൾ ഇവിടെ ചെയ്തു, ഇതേപോലെ നമുക്ക് അപ്പുറത്തും ചെയ്യണം. അപ്പം നമ്മൾ ഇവിടെയും ചെയ്തു അപ്പുറത്തും ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ തൊട്ടടുത്തിറങ്ങുന്ന വണ്ടിക്കാരോട് പറഞ്ഞു, കാരണം ഇതിനകത്ത് പുക കയറുമ്പോൾ ഇനി അവർ അല്ലെങ്കിൽ അവർ ഫയർ ഫോഴ്സിനെ വിളിക്കുക. ഇനി അവരെ വിളിച്ച് പറഞ്ഞു ഇതാ ഇതെന്താ സ്മെല്ല് കിട്ടാൻ വേണ്ടി, നല്ല മണം കിട്ടാൻ വേണ്ടി ചെയ്യണം നമ്മൾ ഈ പണി. അത് കാണാൻ പറ്റുന്ന അറിയത്തില്ല. ഉണ്ടാ പുക കയറുന്നുണ്ട്, രണ്ട് സൈഡിൽ നിന്നും പുക കയറുന്നുണ്ട് ഉണ്ടാ. ആ ഈ സൈഡിൽ കറക്റ്റ് കാണണ്ട, പുക കയറണണ്ടാ. നമ്മളെ സാധനം കുത്തി വെച്ചാണ്ട പുക കയറണണ്ടാ. അതുപോലെ നമുക്ക് ഇപ്പുറത്തെ സൈഡ് നോക്കാം ഉണ്ടാ. അമ്പ ഇവിടെ സൂപ്പറായിട്ട് കയറുന്നത്. ഈ പുകയെ നമ്മൾ കയറാൻ ചെല്ലും, നമ്മൾ സാമ്പ്രാണത്തിന് കത്തിച്ച് വെച്ചാണ്. ഇത് കത്തിച്ച് വെച്ച് കഴിയുമ്പം ഈ പുക കയറുമ്പോൾ വണ്ടിക്കകത്ത് ആ പുക തടഞ്ഞ് നിൽക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടോ, നല്ലൊരു സ്മെല്ലുണ്ടോ വണ്ടിക്കകത്ത്. അതിനോട് നമ്മൾ ചെയ്യണത്, കാരണം വണ്ടി ഉള്ളെല്ലാം കഴിക്കില്ല. അപ്പം നമ്മുടെ വണ്ടിക്കകത്ത് കുറച്ച് മോശമായിട്ടുള്ള മണങ്ങളും സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സ്മെല്ല് പോകാൻ വേണ്ടി നമ്മൾ ചെയ്യണ കാര്യമാണിത്. ഈ രണ്ട് സൈഡിലും ഇങ്ങനെ ഇപ്പുറത്തും അപ്പുറത്തും രണ്ട് തിരി കത്തിച്ചിട്ട് ഫുള്ള് കത്തിച്ചിട്ടാണ്. അപ്പോൾ അത് മൊത്തം കയറുമ്പം സ്മെല്ലുണ്ടാവും വണ്ടിക്കകത്ത്. ഇനിയിപ്പോൾ വണ്ടി എടുക്കാം. അപ്പം ഞാൻ അവിടെ തൊട്ടടുത്ത വണ്ടിക്കാരൊക്കെ പറഞ്ഞു, ഇനി പുക വരുന്ന കാണുമ്പോൾ നിങ്ങളെ പേടിക്കൊന്നും വേണ്ടത്, നമ്മൾ ചെയ്തേക്കണമെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ ഒരു ഫയർ ഫോഴ്സിനെയൊക്കെ വിളിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അപ്പോൾ ഇതാണ് കണ്ടോ, ഇങ്ങനെ കയറി കഴിഞ്ഞാൽ സ്മെല്ല്, ആ പുക മൊത്തം കത്തിക്കഴിയുമ്പോൾ സ്മെല്ല് വണ്ടിക്കകത്ത് ഉണ്ടാവും. വണ്ടിക്കകത്ത് ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ വണ്ടി തുറക്കുമ്പോൾ നല്ല സ്മെല്ല് നമുക്കുണ്ടാവും. നമ്മൾ കഴുകലെല്ലാം കഴിയുമ്പോൾ നമ്മൾ പണ്ട് ചെയ്യാറുള്ളതാണ് ഇങ്ങനെ. പണ്ടും ചില പണ്ടെന്ന് പറഞ്ഞാൽ ഷട്ടർ വണ്ടിയാണ്, ഷട്ടർ വണ്ടിക്കകത്തൊന്നും ഇങ്ങനെ എത്ര ചെയ്താലും നമുക്ക് ക്ലിയർ കിട്ടില്ല. ഞാനെപ്പോഴും എൻ്റെ വീടിൻ്റെ അടുത്ത് ഗ്ലാസ് വണ്ടിയിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മളെ അങ്ങനെ ഭക്ഷണം കഴിച്ച് താഴത്തേക്ക് വരണോട്ടാ. നമ്മൾ നേരത്തെ ലൈ മറ്റേ സാധനമൊക്കെ കത്തിച്ച് വെച്ചു പോയതുകൊണ്ടല്ലേ. അപ്പോൾ എന്താവും നമുക്ക് നോക്കാം.
വണ്ടി അടുത്തെത്തുമ്പോൾ എന്താവും നമുക്ക് നോക്കാം. നമ്മളെ വണ്ടി അടുത്തെത്തി. ഒമ്പോ നിറഞ്ഞു നിൽക്കണുള്ളു, ഉള്ളു നിറഞ്ഞു നിൽക്കണ. അപ്പോൾ തുറക്കണ്ടേ? തുറന്നു നോക്കുമ്പോൾ മറ്റേ അതിനകത്ത് വെച്ചൊക്കെ കഴിഞ്ഞുണ്ട്, എല്ലാം കഴിഞ്ഞു. നമുക്ക് ഇനി തുറക്കാട്ടാ, തുറന്നു നോക്കാം നമുക്ക് എങ്ങനെയാവുന്നു. അമ്പോ നോക്കിയേ, ഇവിടെയും കഴിഞ്ഞു, അവിടെ എല്ലാം കഴിഞ്ഞു, സാധനം ഒക്കെ കഴിഞ്ഞു. എന്താ തിരി? അപ്പോൾ ഞാൻ നോക്കി, നല്ല സ്മെല്ലാണ് വണ്ടിക്കകത്ത്. അമ്പോ എന്താ സ്മെല്ല് നോക്കി വണ്ടിക്കകത്ത്, നല്ല സ്മെല്ല്. നമ്മൾ ഈ സ്മെല്ല് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തത്. നമുക്ക് അപ്പുറത്തേക്ക് പോവാം, അവിടെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. വേഗണ്ട, ഇതായിരിക്കണ്ട. എന്താന്ന് പറയുക, വണ്ടിക്ക് സ്മെല്ല് ജാതി മണായി വണ്ടിക്കകത്ത്. അപ്പം അതിന് വേണ്ടി, മണം കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ഇത് ചെയ്തത്. കണ്ടോ, അത് എടുത്ത് കളഞ്ഞു, പേപ്പറും കളഞ്ഞു. നമ്മൾ വണ്ടിക്കകത്ത് മണം കിട്ടാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്തത്. കാരണം ഇപ്പോൾ വണ്ടിക്കകത്ത് ഇപ്പോൾ നമ്മൾ അകത്തേക്ക് കയറാൻ പോകുക. ഇപ്പോൾ ഈ വണ്ടിക്കകത്ത് വേറൊരു പ്രത്യേക മണായിണ്ട്, എനിക്ക് തന്നെ മനസ്സിലാവണം. നല്ല മണം വണ്ടിക്കകത്ത്, ജാതി വെറൈറ്റി മണായിൻ്റെ. അപ്പോൾ നമ്മൾ വേറെ പുറത്തൊരാൾ മൂന്നാമതൊരാൾ കയറുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതുകൊണ്ടുകൂടി നിർത്തണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ എല്ലാവരും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നിർദ്ദേശങ്ങൾ തരിക. പിന്നെ നമ്മൾ ഒരു ട്രക്ക് റിയൽ ലോറി, ശരിക്കും ഞങ്ങളോ, ഞാൻ ക്ലീനറായിരുന്നു ലോറിയിൽ. ലോറിയിൽ ക്ലീനറായിട്ട് ഡ്രൈവറായിട്ടുള്ള. അപ്പോൾ നമ്മൾ അന്ന് കാർന്നിട്ട് ചെയ്തുള്ള കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിൽ കൂടെ ചെയ്യണത്. കാരണം എൻ്റെ വീഡിയോ ഇതുകൂടെ ഞാൻ ചെയ്യണം. പണ്ടൊരു ലോറി ഡ്രൈവർ ക്ലീനറായിരുന്നു, അങ്ങനെ ഡ്രൈവറായിട്ട്. അപ്പോൾ നമ്മൾ അന്ന് കാർന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യണത്. അതപ്പോൾ എല്ലാവരും മനസ്സിലാവും, നമ്മൾ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വണ്ടിയിൽ പോകണത്. അപ്പോൾ അത് അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളും പോരായ്മകളും ഉണ്ടാവും. പിന്നെ മൊബൈലിലാണ് വീഡിയോ ഒക്കെ എടുക്കുന്നതൊക്കെ, ഈ എഡിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളും ചെയ്യുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പുതിയ വീഡിയോ ഇട്ട് വരാം.